ഇന്നത്തെ വാർത്തകൾ നാളത്തെ പത്രം. നാളത്തെ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ. താങ്ക് യു അരുൺകുമാർ. ഇന്നത്തെ ഏതൊക്കെ വാർത്തകൾ നാളെ മലയാള പത്രങ്ങളിൽ ഒന്നാം പേജിൽ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. പുനെയിൽ നിന്ന് പുറത്തു വന്ന വാർത്താ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തീപിടുത്തം, 5 പേരുടെ മരണം. ഈ ദുരന്ത വാർത്ത നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ പ്രതീക്ഷിക്കാം. നമ്മൾക്ക് 24 വാർത്തയിൽ നമ്മൾ ഇന്ന് നൽകുന്ന പ്രധാന വാർത്ത ഈ വിഷയത്തിലാണ്. ആളിപ്പടർന്ന ദുരന്തം എന്ന തലക്കെട്ടിൽ ആ വാർത്ത നൽകുന്നു. ഒപ്പം സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തീപിടുത്തം ഉണ്ടായ ചിത്രവും നമ്മൾ ആ വാർത്തയുടെ ഭാഗമാക്കുന്നുണ്ട്. 6 പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇത് കോവിഡ് വാക്സിൻ ഉൽപ്പാദനത്തെ ബാധിക്കില്ല എന്നുള്ള അധികൃതരുടെ പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ്. നാളെ കർഷക സംഘടനകളും കേന്ദ്ര സർക്കാരുമായി ചർച്ച നടക്കുകയാണ്. വീണ്ടും കേന്ദ്ര സർക്കാർ ഒരു പാലമിട്ടിരിക്കുന്നു. പക്ഷേ തങ്ങൾ വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ള അവരുടെ തീരുമാനം അല്പസമയം മുൻപ് പുറത്തു വന്നിരുന്നു. കർഷകർ പറയുന്നത് നിയമം പൂർണ്ണമായി പിൻവലിക്കണമെന്നുള്ളതാണ്. അതായത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കർഷകർ എന്ന് നമുക്ക് വായിച്ചെടുക്കാം. കേന്ദ്ര സർക്കാർ പറയുന്നത് 1-2 വർഷത്തേക്ക് നിയമം സ്റ്റേ ചെയ്യാം എന്ന് മാത്രമാണ്. പക്ഷേ കർഷകർ അനുകൂലമായി പ്രതികരിക്കുന്നില്ല. ഏതായാലും നാളെ ചർച്ച നടക്കാൻ പോകുന്ന കാര്യം നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായത് നിയമസഭയിൽ സ്പീക്കറെ നീക്കണമെന്ന പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചയാണ്. ഭരണ പ്രതിപക്ഷ വാക്പോരിനാണ് ഇത് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഇതൊരു തലക്കെട്ടായിരിക്കും നാളെ മലയാള പത്രങ്ങളിൽ. സഭയിൽ പടവെട്ട് എന്നാണ് നമ്മൾ നൽകിയ ശീർഷകം. സ്പീക്കർക്കെതിരായ പ്രമേയം തള്ളുകയാണ് ചെയ്തത് നിയമസഭ. സഭ വിട്ട് പ്രതിപക്ഷ പ്രതിഷേധം. വോട്ടെടുപ്പിന് കാത്തു നിൽക്കാതെ പ്രതിപക്ഷം നിയമസഭ വിട്ടിരുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറും. ബിഷപ്പിന്റെ രാഷ്ട്രീയ കളിക്ക് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നത് കൂടി കണ്ടു. പാലക്കാട് ബിഷപ്പ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നൽകിയ ശുപാർശ കത്ത് പുറത്തു വന്ന ദിവസം കൂടിയാണിത്. CPI മത്സരിക്കുന്ന മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നു. ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു കത്ത് CPI സംസ്ഥാന സെക്രട്ടറിക്ക് പാലക്കാട് ബിഷപ്പ് നൽകിയത്. ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന ദിവസമാണ്. ബിഷപ്പിന്റെ രാഷ്ട്രീയ കളി എന്നുള്ള ശീർഷകത്തിൽ നമ്മൾ ആ വാർത്ത നൽകുന്നുണ്ട്. സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ. കാനം രാജേന്ദ്രന് കത്ത് നൽകി. തങ്ങൾ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഭയുടെ പിന്തുണയുണ്ടാകുമെന്നാണ് കത്തിലെ വാഗ്ദാനം. അത് നാളെ ഒരു തലക്കെട്ടായി മാറിയേക്കും മലയാള പത്രങ്ങളിൽ. ഇന്ന് വൈകിട്ട് പുറത്തു വന്ന ഒരു വാർത്ത ആലപ്പുഴ ബൈപ്പാസിന്റെ ഉദ്ഘാടനം സംബന്ധിച്ചാണ്. അതിന്റെ തീയതിയായിരിക്കുന്നു 28 ഉദ്ഘാടനം. പ്രധാനമന്ത്രി എത്തില്ല. നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. അതും ഒരു തലക്കെട്ടായിരിക്കും നാളെ മലയാള പത്രങ്ങളിൽ. KTDFC അടച്ചുപൂട്ടുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നമ്മളടക്കം ആ വാർത്ത നൽകിയതാണ്. വൈകിട്ടായപ്പോഴേക്കും ധനമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നു. അങ്ങനെ KTDFC അടച്ചുപൂട്ടാൻ ഒരു തീരുമാനവുമില്ല. ധനസഹായം തുടരുമെന്ന് ധനമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയ ദിവസമാണ്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും. മറ്റൊരു ശ്രദ്ധേയമായ വാർത്തയുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ നേട്ടമാണ്. ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറിയിരിക്കുന്നു. ഗോളടി വീരൻ റൊണാൾഡോ എന്ന ശീർഷകത്തിൽ നമ്മൾ ആ വാർത്ത നൽകുന്നുണ്ട്. ഒരുപക്ഷേ സ്പോർട്സ് പേജിനപ്പുറമുള്ള ഒരു വാർത്തയായി നാളെ മലയാള പത്രങ്ങളിൽ അത് ഇടം പിടിച്ചേക്കാം. മറ്റു ചില വാർത്തകൾ കൂടി നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള വാർത്ത. ട്രംപ് പോയിരിക്കുന്നു, ബൈഡൻ വന്നിരിക്കുന്നു. ട്രംപിന്റെ നയങ്ങൾ തിരുത്തുകയാണ് ജോ ബൈഡൻ. ഒന്നൊന്നായി ആ നയങ്ങൾ തിരുത്തി തുടങ്ങിയിരിക്കുന്നു. ബൈഡന്റെ ഈ പുതിയ ചുവടുവയ്പ് മലയാള പത്രങ്ങൾ തലക്കെട്ടാക്കും. തിരുത്തി തുടങ്ങി ബൈഡൻ എന്നുള്ള ശീർഷകത്തിൽ ഒരു വാർത്ത പ്രതീക്ഷിക്കാം. ട്രംപിന്റെ 17 വിവാദ ഉത്തരവുകളാണ് ഇതിനോടകം ജോ ബൈഡൻ തിരുത്തിയിരിക്കുന്നത്. നാളെ വോട്ടെണ്ണൽ നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 7 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണലിന്റെ വാർത്ത ഒരു ശീർഷകമായി തന്നെ പ്രതീക്ഷിക്കാം. നാളെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ആരംഭിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആ യോഗത്തിൽ തീരുമാനിക്കും. അതിന്റെ സമയക്രമം, തീയതി എന്നിവയെല്ലാം പ്രവർത്തക സമിതിയിൽ തീരുമാനിക്കും. ആരാകും അധ്യക്ഷൻ എന്നുള്ള തലക്കെട്ടിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം. അതിൽ നടക്കാൻ പോകുന്ന ചർച്ചകൾ ഒരു വാർത്തയെ തന്നെ പ്രതീക്ഷിക്കാം. ഒപ്പം മുണ്ടക്കയത്ത് നിന്നുള്ള വാർത്ത. വൃദ്ധ ദമ്പതികളോടുള്ള ക്രൂരത നേരത്തെ വാർത്തയായതാണ്. അവിടെ പിതാവ് മരിച്ചിരുന്നു. പിതാവിന്റെ മരണത്തിൽ മകൻ കസ്റ്റഡിയിലായിരിക്കുന്നു. അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിൽ അതടക്കമുള്ളൊരു വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. മകൻ കസ്റ്റഡിയിൽ എന്നൊരു ശീർഷകത്തിൽ നമ്മൾ ആ വാർത്ത നൽകുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ന് വിപണിയിൽ ഉണ്ടായ ഉണർവാണ്. രാവിലെ തന്നെ വിപണിയിൽ പ്രകടമായിരുന്നു. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായത് അടക്കമുള്ള ഘടകങ്ങൾ വിപണിയെ ഇന്ന് സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. ഇങ്ങനെ ബിസിനസ് പേജിൽ ഒരു വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. വീണ്ടെടുത്ത് വിപണി എന്നുള്ള ശീർഷകത്തിൽ ബിസിനസ് കോളത്തിൽ ഒരു വാർത്തയും നാളെ പ്രതീക്ഷിക്കാം. അരുൺകുമാർ, താങ്ക് യു. ഉന്മേഷ് ശിവരാമനാണ് ഇന്നത്തെ വാർത്തകൾ നാളത്തെ പത്രങ്ങളിൽ എങ്ങനെ ഇടം പിടിക്കുന്നുവെന്ന് നമ്മളോട് ഇപ്പോൾ വിശദീകരിച്ചത്.